ഹലോ, ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, കണ്ടോ? ഒരു പാനിൽ പച്ചവെള്ളമാണ്, കത്തിച്ചിട്ടില്ല. രണ്ട് കോഴിമുട്ട വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം, കാണിച്ചു തരാം. ഈ കോഴിമുട്ട ഞാൻ ഈ വെള്ളത്തിലേക്ക് അടിച്ചു പൊട്ടി ചോദിച്ചു വെക്കുന്നുണ്ട്. കണ്ടോ, പച്ചവെള്ളമാണ്, കത്തിച്ചിട്ടില്ല. രണ്ടെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ, ആവശ്യക്കാർക്ക് ജാസ്തി ഉണ്ടെങ്കിൽ എടുക്കാം. ഇനി ഇത് കത്തിച്ചു കൊടുക്കാം. കണ്ടോ, ഇനി കത്തിച്ചിട്ടുണ്ട്. മൂടി കൊടുക്കാം. ഇത് വാവട്ടെ, കാണിച്ചു തരാം. വെന്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, മൂടിയിട്ടുണ്ട്. പച്ചവെള്ളത്തിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അത് വാവട്ടെ. അപ്പോൾ നമുക്കിത് വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട്, കണ്ടോ? പച്ചവെള്ളത്തിലല്ലേ ഒഴിച്ചു കൊടുത്തത്. ഇപ്പം അതൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതെടുക്കാം. നമ്മളിതിൽ ഓയിലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. കണ്ടോ, ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ. ഓയിലൊന്നും ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കണ്ടോ, ആ രണ്ടെണ്ണം ഇതാ. ഇനി വേറെ രീതിയും കൂടി ഇല്ല, അതും കൂടി കാണിച്ചു തരാം. ഇനി ഇത് വേറെ രീതി ഞാൻ കാണിച്ചു തരാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഈ ഓയിൽ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ വെള്ളത്തിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് മുട്ട അതിലേക്ക് പൊട്ടിച്ച് വെച്ചു കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ചു കൊടുക്കാം. കണ്ടോ, ഒരു മുട്ടയാണ് പൊട്ടിച്ച് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്ന് മൂടിക്കൊടുക്കാം. എന്നിട്ട് വെന്തതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം. ഇത് വെന്തിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പാത്രത്തിലുണ്ടാക്കിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ നിങ്ങൾ കോഴിമുട്ട കൊണ്ട്. കണ്ടോ, ഞാനിതൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം കണ്ടോ, പച്ചവെള്ളത്തിലുണ്ടാക്കിയതും ഒഴിച്ചിട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലുണ്ടാക്കിയതും നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അത് തന്നെ നമുക്കെടുക്കാം. ഇപ്പം കണ്ടോ, മൂന്ന് തരത്തിൽ മൂന്നെണ്ണം കൂടുന്ന് വെച്ചിട്ടുണ്ട്. രണ്ട് തരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഉപ്പും കുരുമുളകും ഒക്കെ കൂടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ. കണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാട്ടെ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും വേണം. കണ്ടോ, തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.